നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് തന്നെ നമ്മുടെ എൻ്റയർ സിസ്റ്റത്തിന് ടോക്സിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നെഗറ്റിവിറ്റി അവോയ്ഡ് ചെയ്യുക എന്നുള്ളത്. അതിന് നിങ്ങളെ സഹായിക്കുന്ന 6 വഴികളെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ബുദ്ധൻ തന്നെ പറയുന്നുണ്ട് ജീവിതത്തിൽ സഫറിങ്സ് ഉണ്ടാവുമെന്ന്. ആൻഡ് ഈ സഫറിങ്സിൻ്റെ ഒരു വലത് കൈ എന്ന് തന്നെ പറയുന്നത് തന്നെ നെഗറ്റിവിറ്റി ആണെന്ന്. അങ്ങനെ ഈ നെഗറ്റിവിറ്റി നമ്മളെ ഫിസിക്കലിയും മെൻ്റലിയും ഒരുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ ലൈഫിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന തന്നെ നമുക്ക് പറയാം. കാരണം ഈ നമ്മൾ ഈ നെഗറ്റിവിറ്റി കാരണം നമ്മൾ ഈ ലോകത്തെ ഒരു പേടിയോടും ഭയങ്കര സങ്കടത്തോടും ഒക്കെ ആയിരിക്കും നോക്കി കാണുന്നത്. അതുപോലെ തന്നെ ഇത് നമ്മളെ ഫിസിക്കലിയും നമ്മളെ ഹറാസ് ചെയ്യും. ടെൻസ് മസിൽസ്, ഷാലോ ബ്രീത്തിങ്, ഇൻക്രീസ്ഡ് ബ്ലഡ് പ്രഷർ, അങ്ങനെ അങ്ങനെ അങ്ങനെ. അപ്പോൾ എങ്ങനെ ഈ നെഗറ്റിവിറ്റിയെ നശിപ്പിച്ച് നല്ലൊരു പോസിറ്റീവ് ആയിട്ടിരിക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതിനാദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ കൊണ്ട് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ലൈഫിലുണ്ടാവുന്ന അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിലെ നെഗറ്റീവ് ഫീലിങ്സിനെ അവോയ്ഡ് ചെയ്യുക, നമ്മുടെ ലൈഫിലൊരു ബാലൻസ് കൊണ്ടുവരിക, നമ്മുടെ ലൈഫിനെ ഒന്ന് റീസ്റ്റോർ ചെയ്യാനൊക്കെ ആയിട്ട് സഹായിക്കും എന്നുള്ളത്. ഫസ്റ്റ്ലി മെഡിറ്റേഷൻ നമ്മുടെ ബോഡി മസിൽസിനെ ഒന്ന് റിലീവ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ കുറച്ച് എന്താ പറയുക, ടെൻഷൻ ഫ്രീ ആക്കാനൊക്കെ സഹായിക്കും. അങ്ങനെ എന്താ ഒരു സ്ട്രെസ് ഹോർമോൺസിൻ്റെ ലെവൽസൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവരാനും നമ്മളെ മെഡിറ്റേഷൻ സഹായിക്കും. ആൻഡ് സെക്കൻഡ്ലി, നിങ്ങളുടെ മൈൻഡിലുണ്ടാവുന്ന തോട്ട്സിനെയൊക്കെ വിഗ്നസ് ചെയ്യാനായിട്ട് മെഡിറ്റേഷൻ സഹായിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് ഇൻ്റർപ്രിട്ടേഷൻ്റെ ലെവൽ കുറയാനായിട്ടും ഇത് സഹായിക്കും. അതുപോലെ തന്നെ തേർഡ്ലി, ഇത് നമ്മളെ പ്യുവർ കോൺഷ്യസ് മൈൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിലുണ്ടാവുന്ന കുറേ സ്ട്രെസ് ഫ്രീ മൈൻഡ് നമുക്ക് ഉണ്ടാക്കും. പയ്യെ പയ്യെ നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങൾ അല്ലെങ്കിൽ മാറ്റം ചെയ്യും. എങ്ങനെ നമ്മുടെ ഈ ഡ്രസ്സിലൊക്കെ പറ്റിയ കറകൾ നമ്മൾ കഴുകി കളയില്ലേ, അതുപോലെ തന്നെ നമ്മുടെ ലൈഫിലുണ്ടാവുന്ന നെഗറ്റീവ് തോട്ട്സിനെയും നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ഔട്ട് ചെയ്യാൻ പറ്റിയ ഒരു ബുക്ക് ഉണ്ടായിരുന്നു, ബുദ്ധാസ് ബ്രെയിൻ. നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള ഓഡിയോ സമ്മറിയിലൂടെയാണ്. സെക്കൻഡ് വൺ, പ്രാണായാമ. നമ്മുടെ ബോഡിയിലുണ്ടാവുന്ന നെഗറ്റീവ് എനർജിയെ ഒന്ന് ക്ലീൻസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മാർഗമാണ് പ്രാണായാമ. അതായത് ബ്രീത്തിങ് എക്സസൈസസ്. അങ്ങനെ ഒരുപാട് എക്സസൈസസ് അല്ലെങ്കിൽ ഒരുപാട് വേ ഓഫ് മെത്തേഡ്സ് നമുക്ക് സെർച്ച് ചെയ്താലൊക്കെ നമുക്ക് കിട്ടും. അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയ രണ്ട് മെത്തേഡ്സാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഭസ്ത്രിക, ഇത് നമ്മുടെ ലൈഫ് നമ്മുടെ ബോഡീനെ ഒന്ന് എനർജൈസ് ചെയ്ത് ഒരു ഇൻറ്റേർണൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ മൈൻഡിലുണ്ടാവുന്ന നെഗറ്റിവിറ്റിയെ ബേൺ ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് വൺ, കപലപതി. ഇതിൽ നമ്മുടെ ബേൺ ചെയ്തിട്ടുണ്ടാവുന്ന ആഷസ് ഉണ്ടാവുമല്ലോ, അതിനെ അങ്ങ് റിമൂവ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. തേർഡ് വൺ, നേച്ചർ. നമ്മൾ നമ്മുടെ ഫോണൊക്കെ റീബൂട്ട് ചെയ്യത്തില്ലേ, ഫോണൊക്കെ ഒന്ന് ഹാങ് ആകുമ്പോഴൊക്കെ. അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിലെ ഫീലിങ്സ് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഭയങ്കര ഡിപ്രഷൻ സ്റ്റേജിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ എന്താ പറയുക, ഒന്ന് നേച്ചറിലേക്ക് ഇറങ്ങി ചെല്ലുക, മൗണ്ടൻസ്, ഫോറസ്റ്റ്, ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് റിലാക്സേഷൻ ആയിരിക്കും. നമ്മുടെ മൈൻഡ് ഫുള്ളി സെറ്റ് നമ്മളെ തന്നെ നമുക്ക് ഈ നേച്ചർ ട്രീറ്റ്മെൻറ്റ് കൺസിഡർ ചെയ്യാം. ദെൻ ഫോർത്ത് വൺ, മൂവ് യുവർ ബോഡി. നമ്മൾ അനങ്ങിക്കൊണ്ടിരിക്കുക, ഒരു സ്ഥലത്ത് തന്നെ നമ്മൾ ഇങ്ങനെ റെസ്റ്റിംഗ് പൊസിഷനിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ മൈൻഡിൽ എപ്പോഴും പല വേണ്ടാത്ത ചിന്തകൾ കടന്നു വരും. അതേസമയം നമ്മളൊന്ന് എണീറ്റ് എനർജൈസ് ചെയ്ത് നമ്മൾ നമ്മുടെ ഒന്ന് നടക്കാൻ പോവുക അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി എന്തെങ്കിലും ഒന്ന് ഇൻട്രസ്റ്റോടെ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ നമ്മളെ ഒന്ന് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് നടക്കും. അതുപോലെ തന്നെ നമ്മുടെ മൈൻഡ് എപ്പോഴും ഫ്രീ ആയിരിക്കും. അതുപോലെ എന്താ പറയുക, നമ്മുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഒരുപാട് വേറി ചെയ്യത്തില്ല. അങ്ങനെ നമ്മുടെ ലൈഫിൽ ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ നീക്കം ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു വേയിലൂടെ കഴിയും എന്നുള്ളത് നിങ്ങൾ എപ്പോഴും ഒന്ന് ഓർത്ത് വെക്കുക. നമ്പർ 5, ഗോ കംപ്ലൈൻ ഫ്രീ. നമ്മുടെ ലൈഫിൽ നമ്മൾ ഒട്ടും തന്നെ മാറ്റണമെന്ന് ആഗ്രഹിച്ചിട്ടും ഒട്ടും നമ്മളിൽ നിന്ന് മാറിപ്പോകാത്ത ഒരു കാര്യമാണ് കംപ്ലൈനിങ്, കുറ്റപ്പെടുത്തുക. എനിക്കതില്ല, അല്ലെങ്കിൽ എൻ്റെ ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് എനിക്ക് ഇന്നത് നഷ്ടമായത്. അങ്ങനെ എപ്പോഴും നമ്മൾ നമ്മളെ തന്നെ സ്വയം കുറ്റപ്പെടുത്തുക. ഇത് നിങ്ങളെ ഒന്നുകൂടെ ബാക്ക്വേർഡ് ആക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും നിങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാൻ ഇങ്ങനെയുള്ള ഒരു നെഗറ്റീവിറ്റി നിങ്ങളെ അനുവദിക്കത്തില്ല. ചില ടൈമിൽ നല്ലതാണ് റിഗ്രഷൻസ്, കാരണം നമ്മുടെ ലൈഫിൽ നമുക്ക് കുറച്ചുകൂടി ഉയർച്ച കൊണ്ടുവരാനായിട്ട് അത് കൊണ്ട് സഹായിക്കും. പക്ഷേ കൂടുതലും ഇങ്ങനെയുള്ള ഈ നെഗറ്റിവിറ്റി നമ്മളെ ബാക്ക്വേർഡ് ആക്കുകയാണ് ചെയ്യുന്നത്. എപ്പോഴും നല്ല കംപ്ലൈനിങ്ങും ചീത്ത കംപ്ലൈനിങ്ങും ഉണ്ട്. അത് രണ്ടിലും ഏതാണ് നിങ്ങൾക്ക് ബെറ്റർ എന്ന് നിങ്ങൾ സ്വയം തിരിച്ചറിയുക. ഏതാണ് നിങ്ങളെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകുന്നതും ഏതാണ് നിങ്ങളെ താഴ്ചയിലേക്ക് നടത്തിക്കുന്നതും എന്ന് നിങ്ങൾ ഓർക്കുക. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, സ്മൈൽ. നമുക്ക് നമ്മുടെ നെഗറ്റിവിറ്റി അല്ലെങ്കിൽ നമ്മുടെ വിഷമങ്ങൾ മറ്റൊരാൾ അറിയാതിരിക്കുക അല്ലെങ്കിൽ നമ്മളെ തന്നെ ആ വിഷമത്തിൽ നിന്ന് നമുക്ക് മാറ്റിക്കൊണ്ടുവരാൻ ഏറ്റവും നല്ല മാർഗം ചിരിക്കുക എന്നുള്ളതാണ്.
നമ്മളെപ്പോഴും വിചാരിക്കാറില്ല ഇത്രയും വിഷമങ്ങൾക്കിടയിലും അവരെങ്ങനെയാണ് ചിരിക്കുന്നതെന്ന്. അത് അവർക്ക് വിഷമങ്ങളില്ലാത്തത് കൊണ്ട് മാത്രമല്ല അവരങ്ങനെ ചിരിക്കുന്നത്, അവരുടെ ലൈഫിൽ ഒരു ചേഞ്ച് വേണം അല്ലെങ്കിൽ എൻ്റെ വിഷമങ്ങൾ എനിക്ക് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ എന്നുള്ളത് കൊണ്ടാണ് അവരങ്ങനെ ചിരിക്കുന്നത്. സോ സ്മൈൽ. Sometimes your joy is the source of your smile, but sometimes your smile can be the source of your joy. So that's all for today. Have a nice day.